എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ചിന് വേണ്ടിയിട്ട് റണ്ണ് ചെയ്ത കിലോമീറ്റർ 35 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന വർക്കാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് റൺ വാക്ക് റൺ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ്. ആ പ്രൊസീജിയർ എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു പറയുന്ന, നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കൂടുതൽ ദൂരം നമ്മൾ എങ്ങനെ കടന്ന് എത്തണമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് കടക്കണമെങ്കിൽ ക്ഷീണം ഇല്ലാതെ വേദന ഇല്ലാതെ കടക്കണമെങ്കിൽ നമുക്ക് എൻഡ്യൂറൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് എളുപ്പത്തിൽ കടക്കാം. എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് നമ്മ തുടക്കമും അവസാനമും ഈ നമ്മുടെ വോളിയം, ഇപ്പോൾ 2 കിലോമീറ്റർ എങ്കിൽ തുടക്കത്തിൻ്റെ സ്പീഡും അവസാനത്തിൻ്റെ സ്പീഡും രണ്ടും സെയിം ആയിട്ടിരിക്കുന്നു. ഒരേ സ്പീഡിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മളുടെ ആവറേജ്, നമുക്ക് ഈസി, നമ്മുടെ ബോഡിക്ക് എളുപ്പത്തിൽ ഓടാൻ പറ്റുന്ന സ്പീഡ് തുടക്കത്തിൽ ഇരുന്ന് അവസാനം വരെയും ഒരേ സ്പീഡിൽ ചെയ്യുന്നതിൻ്റെ പേരാണ് എൻഡ്യൂറൻസ് ലെവൽ. അപ്പം നമ്മളുടെ എൻഡ്യൂറൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ സ്റ്റാമിന ലെവൽ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കപ്പാസിറ്റി ബോഡിക്ക് കാണണം. സ്റ്റാമിന കപ്പാസിറ്റി, സ്റ്റാമിന ലെവൽ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, പഞ്ചസാര, പാൽ, മിൽക്ക് ഈ രണ്ടും അവോയ്ഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല സ്റ്റാമിന ലെവൽ കാണുള്ളൂ. പിന്നെ മറ്റേ സിഗരറ്റ് അങ്ങനത്തെ ബാഡ് ഹാബിറ്റ് പാടേ ഇല്ല. അതുണ്ടെങ്കിൽ സ്റ്റാമിന ലെവൽ ഒട്ടും കാണൂല ബോഡിക്ക്. സ്മോക്കിംഗ് ഈ നമ്മുടെ ബോഡി ഫിറ്റെന്ന് പറഞ്ഞ് അതിന് ഇറങ്ങുമ്പോൾ ആദ്യം ഇത് ഉപയോഗിച്ച് ശീലമുള്ളവർ ഇത് മസ്റ്റായിട്ട് പ്രൊഹിബിറ്റ് ചെയ്യണം. ഇത് അവോയ്ഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി ഫിറ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ആൽക്കഹോൾ, സ്മോക്കിംഗ് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല. അങ്ങനെ ഇറങ്ങുമ്പോൾ സ്റ്റാമിന ലെവലിൽ ഈ ഇങ്ങനത്തെ ചെറിയ ഫുഡ് ഹാബിറ്റിൽ ഒഴിവാക്കേണ്ടത് സുഗറും മിൽക്കും മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രൊഡ്യൂസ് ആകും. അതിൻ്റെ അളവ് കൂടാതെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മളിപ്പോൾ ഏതൊരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താലും നമ്മുടെ ബോഡി ബ്രെയിനിലോട്ട് ഒരു സിഗ്നൽ കൊടുക്കും, വേദന എന്ന് പറയുന്ന ഒരു സിഗ്നൽ. ആ സിഗ്നലിൻ്റെ പേരാണ് ലാക്ടിക് ആസിഡ്. നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റീസിനെ മതിയാക്കാനോ അല്ലെങ്കിൽ നിർത്താനോ അങ്ങനെ കുറയ്ക്കാനോ സ്പീഡ് കുറയ്ക്കാനോ ചെയ്യിപ്പിക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഹോർമോണാണ് ലാക്ടിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവം. ആ ലാക്ടിക് ആസിഡ് നമ്മുടെ ബ്രെയിനിലോട്ട് പോയി നമ്മളുടെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറയ്ക്കാൻ വേദന, ശരീരത്തിൽ കൂടുതൽ വേദന എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുക്കും. അപ്പം ഈ ലാക്ടിക് ആസിഡ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ വരാതെ അല്ലാതെ നമ്മുടെ ബോഡിക്ക് ആ സിഗ്നൽ കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ ബോഡി എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാന്ന് വെച്ചാൽ റൺ വർക്ക് റൺ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്ന സംഭവം ബോഡിയിൽ അത്ര എളുപ്പത്തിൽ ഇൻക്രീസ് ആവൂല. അത് എങ്ങനെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇപ്പം ഒരു ഒരു വോളിയം നമ്മൾ ചൂസ് ചെയ്ത് 2 കിലോമീറ്ററോ 5 കിലോമീറ്ററോ നമുക്ക് ചൂസ് ചെയ്ത്, അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ 1 മിനിറ്റ് ഓടണം, പിന്നെ ഒരു 10-15 സെക്കൻഡ് നമ്മൾ നടക്കണം, പിന്നെ വീണ്ടും 1 മിനിറ്റ് ഓടണം. ഇങ്ങനെ നമ്മൾ ഒരു മണക്കണക്കിടണം. നമ്മൾ ഒവ്വൊരുത്തരുടെയും ബോഡിക്ക് ഒവ്വൊരു കപ്പാസിറ്റി ലെവൽ കാണും. ചിലർക്ക് 5 മിനിറ്റ് ഓടാനുള്ള കപ്പാസിറ്റി കാണും, അവർ 1 മിനിറ്റോ 2 മിനിറ്റോ നടക്കാം, വീണ്ടും ഒരു 5 മിനിറ്റ് വീണ്ടും ഓടാം. അത് ഒവ്വൊരുത്തരുടെ ബോഡി കൺട്രോളിങ് ആണ്. ഇപ്പൊ നമ്മളുടെ ഒരു മണക്കണക്കാണ്, നമുക്ക് എത്ര ദൂരം നിൽക്കാതെ നടക്കാതെ നമുക്ക് ഓടാൻ പറ്റുന്ന ആദ്യം നമ്മളെ തന്നെ ഒരു വിലയിരുത്തണം. നമുക്ക് സെൽഫ് കൺട്രോൾ വേണം, എനിക്ക് ഇത്ര കിലോമീറ്റർ ഇത്ര ദൂരം നിൽക്കാതെ നടക്കാതെ ഓടാൻ പറ്റുന്ന ഒരു മണക്കണക്ക് നമുക്ക് ഉറപ്പിച്ച ആ ടൈം വാച്ച് നോക്കി 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 നമുക്ക് ശരി എനിക്ക് 1 മിനിറ്റ് നടക്കണം, 3 മിനിറ്റ് ഓടണം, അങ്ങനെ നമ്മളായിട്ട് നമുക്ക് ഒരു മണക്കണക്ക് ഇടണം. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, പയ്യെ പയ്യെ ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ വോളിയൂം ഇൻക്രീസ് ചെയ്യണം, ടൈമും ഇൻക്രീസ് ചെയ്യണം. ആദ്യം ഒരു 1-2 ആഴ്ച ഇപ്പോൾ 1 മിനിറ്റ് ഓടിയെന്ന് വെച്ചാൽ 1 മിനിറ്റ് ഓടിയിട്ട്
ഒരു 10 സെക്കൻഡ് നടന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു 2-3 ആഴ്ച ആകുമ്പോൾ 2 മിനിറ്റ് ഓടണം. 2 മിനിറ്റ് ഓടിയിട്ട് ഒരു 15 ഓ 20 ഓ സെക്കൻഡ് നടക്കണം. അങ്ങനെ പയ്യെ പയ്യെ ഇൻക്രീസ് ചെയ്ത് വോളിയം, ഒരു 2 കിലോമീറ്ററിനുള്ള 3 കിലോമീറ്റർ, അങ്ങനെ വോളിയം ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണം. നമ്മളുടെ ഓടുന്ന ദൂരം 2 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് അങ്ങനെ ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ നടക്കണം. വീണ്ടും ഒരു 10 മിനിറ്റ് ഓടണം. വീണ്ടും ഒരു 2 മിനിറ്റ് നടക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ബോഡിയിൽ എൻഡ്യൂറൻസ് ലെവൽ ഇൻക്രീസ് ആവുകയുള്ളൂ, സ്റ്റാമിന ഇൻക്രീസ് ആവുകയുള്ളൂ, ഈ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് ഇൻക്രീസ് ആവുകയുള്ള ബോഡിയിൽ. അങ്ങനെ ഇത് നമ്മളുടെ ഹാർട്ട് ബീറ്റുമായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. നമ്മളുടെ ബ്രീത്തിങ്, നമ്മൾ കറക്റ്റ് പ്രൊസീജിയറിൽ ബ്രീത്തിങ് എടുക്കുമ്പോൾ നമ്മളുടെ ഹാർട്ട് ബീറ്റ് പീക്ക് ലെവൽ എത്തുക. നമ്മളുടെ ഈ ഹാർട്ട് ബീറ്റ് പീക്ക് എത്തുമ്പോൾ ആണ് നമ്മളുടെ ഈ ലാക്ടിക് ആസിഡിൻ്റെ ലെവൽ ഇൻക്രീസ് ആയി ബോഡിക്ക് വേദന, പെയിൻ എന്ന് പറയുന്ന സിഗ്നൽ കൊണ്ട് എത്തിച്ചിട്ട് നമ്മൾ ക്ഷീണിപ്പിച്ച്, നമുക്ക് വേദന കൂടുമ്പോൾ ക്ഷീണമാകും, ക്ഷീണമായി നമ്മൾ നിൽക്കണമെന്ന് നമുക്ക് ഒരു എണ്ണം തോന്നുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളുടെ ബ്രീത്തിങ് ആദ്യം നമ്മൾ ബ്രീത്തിങ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രീത്തിങ് ടെക്നിക്സും ആക്ഷൻ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ പ്രൊസീജിയറായിട്ട് നല്ല കറക്റ്റ് രീതിയിൽ നമ്മൾ പോസ്ചർ വെച്ചിട്ട് ഓടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഹാർട്ടിൻ്റെ ബീറ്റ് പീക്ക് ലെവലിൽ എത്തുകയുള്ള. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലാക്ടിക് ആസിഡ് ലെവൽ ഇൻക്രീസ് ആവാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൂടുതൽ ദൂരം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്സിലൊക്കെ വരുന്ന ദിവസങ്ങളിൽ ആക്റ്റീവ് റെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്, പിന്നെ പോസ്ചർ, ബോഡി പോസ്ചർ, ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. അപ്പം മറക്കാതെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം. നല്ലൊരു ടോപ്പിക്സ് ആണ്, അതാണ് മസ്റ്റ്, റണ്ണിങ്ങിനെ മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഈ സാധാരണ ബിഗിനേഴ്സിലിരുന്ന് ടോപ്പ് വേൾഡ് റെക്കോർഡ് നേടി വരും ശീലിക്കുന്ന ഒറ്റ ചിന്തയാണ് ഈ പോസ്ചർ എന്ന് പറയുന്നത്. നമ്മുടെ റണ്ണിങ് ആക്ഷൻ്റെ പോസ്ചറിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുന്ന ടോപ്പിക് വരുന്ന ദിവസങ്ങളിൽ കാണും. മറക്കാതെ അത് കാണണം. ബൈ വ്യൂവേഴ്സ്.